അപ്പോൾ എല്ലാവർക്കും വളരെ ഡിഫറൻ്റായ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ ഇവിടെ പുഴക്കാട്രി പഞ്ചായത്ത് അല്ലേ, പുഴക്കാട്രി പഞ്ചായത്തിൽ നമ്മുടെ കടുങ്ങപുരത്തിനടുത്ത് ചൊവ്വാണ എന്ന പ്രദേശത്തെ ഒരു സ്കൂളിലാണ്, GLP സ്കൂൾ, ഗവൺമെൻറ് സ്കൂളിലാണുള്ളത്. ഇവിടെ ചൊവ്വാണ എന്ന് പറയുന്നത് വളരെ ഗ്രാമീണ തുളുമ്പുന്ന ഒരു പ്രദേശമാണ്. വന്നപ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ ഉപരി ഇവിടുത്തെ ഗാർഡൻ എന്ന് പറയുന്നത് വളരെ ഡിഫറൻറ്റാണ്. ഡിജിറ്റലൈസ്ഡ് ഗാർഡൻ, ഫസ്റ്റ് ടൈം ഇൻ കേരള അല്ലേ, കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ QR കോഡൊക്കെ ഉപയോഗിച്ച് കാലത്തിനനുസരിച്ച് ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും മുന്നേറുന്നു എന്നതിൻ്റെ തെളിവാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. സാധാരണ ഗാർഡൻ എല്ലാ സ്കൂളിലും ഉണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, പൂക്കളുണ്ട്, ചെടികളുണ്ട്, പിന്നെ ഹെർബ്സ് ഉണ്ട്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഇതിൻ്റെ പ്രത്യേകത ഓരോ ചെടിയും, ആ ചെടി ഏത് വിഭാഗമാണ്, അത് എന്തിൽ പെടുന്നു, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് ഒക്കെ കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ടെക്നോളജി വരുന്നതോടൊപ്പം ഇവരും വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സൈനബ ടീച്ചറാണ്. ടീച്ചറും ടീച്ചറുടെ സഹപ്രവർത്തകരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ടീച്ചറെ ഈ നമ്മുടെ ഈ ചാനലിലേക്ക്, ഫൈസൽ വ്ളോഗർ എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ടീച്ചറെ, ഞങ്ങളിവിടെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ, ചെടികളും ഔഷധത്തോട്ടങ്ങളൊക്കെ എല്ലാ സ്കൂളിലും ഉണ്ട്. എന്താ ഇവിടുത്തെ ഇതിൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു. പ്രത്യേകത, നമ്മളത് എല്ലാ ഹൈടെക് ആകുന്ന ഈ യുഗത്തിൽ നമ്മൾ QR കോഡ് വെച്ചിട്ടാണ് ചെടികളുടെ പേരും സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോരുത്തർക്കും ഇതിൽ വന്നിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് സ്കാനർ കൊണ്ട് പേരും അതിൻ്റെ പ്രത്യേകതയും നേരെ വെബ്സൈറ്റിലേക്കും കയറാൻ കഴിയും, ഇതായിട്ട് അറിയാൻ പറ്റും. അതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ഐഡിയ എല്ലാവർക്കും അറിയാം, QR കോഡ് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് എവിടുന്ന ടീച്ചർക്ക്? ഇത് എന്താ, നമുക്കൊരു മാഷ്, കോട്ടക്കൽ ദിനേശൻ മാഷ്. ആ ദിനേശൻ മാഷ് എനിക്ക് പരിചയമുണ്ട്. ആ ദിനേശൻ മാഷാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്തത്. ഏത് ഈ രീതിയിൽ 3.5 സെന്റിൽ 7 സെക്ഷനായി ചെയ്യണം. ഉദ്യാനം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഉദ്യാനം മാത്രല്ല, ശലഭങ്ങൾക്ക് വരാനും അവയുടെ പുഴുക്കൾക്ക് തിന്നാനുള്ള ചെടികള്, ഔഷധങ്ങള്, ഇങ്ങനെ എല്ലാ വിധത്തിലും ചെയ്യണം എന്ന് മാഷാണ് നിർദ്ദേശിച്ചത്. മാഷ് വന്നിട്ടാണ് ഇതെല്ലാം ഈ രീതിയിൽ ചെയ്തത്. നമ്മൾ ചെക്ക് ചെയ്യാണ് ഇത് ഏത് ചെടിയാണെന്നുള്ളത്. അതാ വന്നു. ഇത് ടീച്ചർ, ബോട്ടിൽ ഫ്രഷ് സ്മെല്ലിംഗ് എഫക്ട്, പ്രത്യേക സുഗന്ധം തിരിച്ചറിയാം അല്ലേ, അതാണ് ഇതിന്റെ ഈ ചെടിയുടെ പേര്. നോക്കാം നോക്കാം, നമ്മള് ബോട്ടിൽ ഫ്രഷ് ആണ്. ബോട്ടിൽ ഫ്രഷ്, ഓക്കെ, എടുത്തൂടെ, കുഴപ്പമില്ലല്ലോ. ഓ, നല്ലൊരു എയർ ഫ്രഷ്നർ വേണ്ട, ഇനി ഇത് മതി. കുട്ടികൾക്ക് ഇത് വീട്ടിലും വളർത്താം. നിങ്ങൾക്ക് ഇത് ഒരു അങ്ങനെ ഒരു അറിവ് കൂടെ നമ്മൾ നൽകുകയാണ്. ബോട്ടിൽ ഫ്രഷ് ചെടികൾ വളർത്തി കഴിഞ്ഞാലേ നല്ല സ്മെല്ല്. ഇത് എവിടെ കണ്ടിട്ടുണ്ട്? എനിക്ക് ഇതിന്റെ പേര് കിട്ടണില്ല. ഈ സാധനത്തിന്റെ ചെടിയുടെ പേരെന്താ നോക്കുക? ഇതൊന്ന് നോക്കണല്ലോ, നല്ല സൗകര്യമായിട്ടത്. അറിയാത്തവർക്കേ ഇത് കുറെ ചെടികൾ വളർത്തല്ല ചെയ്യണത്. സോറി, ഇതാ ടീച്ചറേ. പിന്നെ നെപ്പന്തസ്, അതായത് പിച്ചർ പ്ലാന്റ് ആണ്, ഇരപിടിയൻ ചെടി. ഈ ഇരപിടിയൻ ചെടിയാണത്. ഇതിന്റെ പ്രത്യേകത നോക്കിയാ കാണിച്ച ശംലി, ഇതാ. ആ ഇതിലൊരു സഞ്ചി പോലെയുള്ള സംഭവം, ഇതിലേക്ക് പ്രാണികൾ വീഴും, അതിന് അതെ അതെ ഭക്ഷിക്കുന്നത്. ഇരപിടിയൻ സസ്യം നെപ്പന്തസ് കിഡിലൻ, വളരെ മനോഹരമായ ഒരു ഫ്ലവർ ആണ്. ഇത് സാധാരണ ഫ്ലവേഴ്സ് നമ്മൾ കാണും, കണ്ടു പോവാന്നല്ലാതെ. ഇപ്പൊ മൊബൈൽ ഇല്ലാത്തവരില്ല, ആൻഡ്രോയിഡ് ഫോൺ എല്ലാവരുടെ കയ്യിൽ, ആൻഡ്രോയിഡ് ഫോൺ നെറ്റും സുലഭ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് ആർക്കും ഈസി ആയിട്ട് മറ്റൊരാളുടെ സഹായം കൂടാതെ അതിന്റെ ഡീറ്റെയിൽ എടുക്കാൻ. ഇത് ഞാൻ കണ്ടിട്ട് നോക്കല്ലേ. ഓക്കെ, ഇതിന്റെ നോക്കാം. സാറില്ല, ഇതാ അഡീനിയം, ഇന്ത്യൻ ക്രോ ബട്ടർഫ്ലൈ, കോമൺ ഇന്ത്യൻ ക്രോ ബട്ടർഫ്ലൈ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് പിന്നെ ഇതിന്റെ വിവിധ ഒരു ഭാഗം ബട്ടർഫ്ലൈസ് ആണ്, ശലഭങ്ങൾക്കുള്ള ശലഭോദ്യാനം. അതന്നെ അത് അവിടെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ശലഭങ്ങളുടെ പേര് നാരകക്കാളി.
നാരകത്തും വേണം മുട്ടിട്ടിട്ട് ലാർവ ഉണ്ടാവുന്നതും പുഴു ഉണ്ടാവുന്നതും ഒക്കെ അതിനാണ്. അയ്യോ ടീച്ചർ, ഇത് ഒത്തിരി തേനീച്ചകളല്ലേ, അത്ഭുതം തന്നെ കേട്ടോ. നോക്കല്ലേ, കുഫിയ ഓൾ ബട്ടർഫ്ലൈസ് അല്ലേ, കുഫിയ ഇതല്ലേ, തേനീച്ചകള് അതാ നോക്ക്, നമുക്ക് സൂക്ഷിച്ചു നോക്കേ, അത്ര ചെറിയ പൂക്കളല്ലേ. ഓക്കെ, നിങ്ങളെ എച്ചമ്മിന്റെ പേരെന്താണ്? തേനപ്പ ടീച്ചർ എങ്ങനെയുണ്ട്, സ്വഭാവം എങ്ങനെയുണ്ട്? നല്ല സ്വഭാവം. ആ എന്തുകൊണ്ട് നല്ല സ്വഭാവം എന്ന് പറഞ്ഞത്, എന്താ കാര്യം, എന്താ നല്ല സ്വഭാവം എന്ന് പറയാൻ കാരണം? എൽ പി സ്കൂളാണെന്ന് ശ്രദ്ധിക്കണം, ഹൈസ്കൂളല്ല. അതായത് നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്നേഹം കിട്ടും, കുട്ടികൾ നിഷ്കളങ്കരാണെന്നുള്ള തെളിവാണ്. ഞങ്ങൾക്ക് എന്തും ചെയ്തു തരുന്ന പറഞ്ഞത് അങ്ങനെ ആവട്ടെ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത് ബാക്കി ടീച്ചേഴ്സിന്റെ പേരൊക്കെ ഒന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ആ ഒന്ന് ആദ്യം സെനിമ ടീച്ചർ കഴിഞ്ഞിട്ട് ഒരു ടീച്ചറുടെ പേര്, ടീച്ചർ മാഷ പരിക്ക് ആരാ പറയാ? അഭിലാഷ് മാഷ്, ബീന ടീച്ചറ്, എന്തെന്ത്, സുമതി ടീച്ചറ്, വനജ ടീച്ചറ്, പ്രസന്ന ടീച്ചറ്, എന്തെന്ത്, ഐഷ ടീച്ചറ്, ഐഫ ഐഫ ടീച്ചറ്, ഇനി ഉണ്ടല്ലോ, എന്താ, അനിത ടീച്ചറ്, പിന്നെ സൗമ്യ ടീച്ചറോ, പിന്നെ നജിമ ടീച്ചറ്. പഠിച്ചു എത്രനാ അത് കഴിഞ്ഞിട്ട് ലെനിയുണ്ടാ, ഇനിയുണ്ടാ നേരെ പറഞ്ഞു ടീച്ചർ രണ്ടുപേരും പറഞ്ഞു കൈക്കാൻ. അപ്പൊ ഓക്കെ, ഞാൻ പറയട്ടെ, അപ്പോ നിങ്ങളെ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് എല്ലാവർക്കും അറിയോ? വേറെ കേരളത്തില് ഒരു സ്കൂളിലും ഇല്ലാത്തൊരു പ്രത്യേകത നിങ്ങളുടെ ചൊവ്വാണ GLP സ്കൂളിലുണ്ട്. അത് ആർക്കെ പറയാൻ പറ്റുക? ആ കൈയൊക്കെ. അപ്പൊ എല്ലാവർക്കും പറയാൻ പറ്റും, എന്തോ കൂട്ടായിട്ട് പറഞ്ഞു, എന്താ പഠിത്ത പ്രത്യേകത? ജൈവ വൈവിധ്യ ഉദ്യാനം. നിങ്ങളൊക്കെ കാണാറുണ്ടത് ഉദ്യാനത്ത് പോവാറുണ്ടാ? അയ്യ, പോയപ്പോ എന്തൊക്കെ കണ്ടു അവിടെ, എന്തൊക്കെ ഉണ്ട്? പൂമ്പാറ്റകള്, കുമ്പികള്, തേനീച്ചകള്, പലതരം ഔഷധ സസ്യങ്ങളുണ്ട്. കുട്ടികൾ ഭയങ്കര ഉഷാറായിട്ടാ. ഞാന് കൊറേ LP സ്കൂളിൽ പോയിട്ടുണ്ട്, പക്ഷെ അത്രയും നല്ല മിടുക്കരായിട്ടുള്ള LP സ്കൂളിലെ കുട്ടികളെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല. ഓക്കെ, സൈനബ് ടീച്ചർ എന്തോ ഒരു പുതിയ ഇവിടത്തെ ചെടിയുമായിട്ട് വന്നിരിക്കുകയാണ്, ഒരു ഔഷധ ചെടി അല്ലേ, ഔഷധ ചെടി ഉണ്ട്. ഇത് ഇന്നോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മണത്ത്, ആക്ച്വലി നല്ല ഫെമിലിയർ ആണ്. നിങ്ങൾ മിണ്ടണ്ട, ഞാൻ നോക്കാം. ഓക്കെ, വിക്സ് തുളസി, ആ യാ വൈൽഡ് മിന്റ്. ഓക്കെ, ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും പല്ല് മോണരോഗങ്ങൾക്കും കഫത്തിനും ഉപയോഗിക്കുന്ന വിക്സ് തുളസിയാണിത്. കാരണം ഇത് സാധാരണ എനിക്ക് സ്മെല്ല് വന്നപ്പോൾ തന്നെ നമ്മുടെ വിക്സിൻ്റെ ഒരു സ്മെല്ല്, വിക്സ് മിഠായിയുടെ സ്മെല്ല്, പോളോ അതിൻ്റെ ഒക്കെ ഒരു ഫീലാണ് വന്നത് കേട്ടോ. ആഹാ, ഇത് കിടിക്കാച്ച സാധനമാണ്. പിന്നെ ഇതെന്താ സംഭവം, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ സ്കൂളിൻ്റെ എവിടെ നിൽക്കുന്നത്, ഇതെന്താ സാധനം? ആഹാ, ജൈവ വൈവിധ്യ ഉദ്യാനം. അതിപ്പോൾ എല്ലാ സ്കൂളിലുണ്ടല്ലോ, ഇവിടുത്തെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? എന്താ പ്രത്യേകത? അങ്ങനെ ആവുമ്പോ എന്താ ഗുണം, എന്താ ആളുകൾക്ക് എന്താ മെച്ചം? QR കോഡ് ഉപയോഗിച്ച് ചെടിയുടെ വിവരങ്ങളും അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നും അറിയാൻ സാധിക്കും. എടാ ഉഷാറാളാ, കയ്യാൻ ചെല്ലാരും കയ്യടിച്ചേ. അപ്പൊ സെയ്ത് നമ്മളെ ചെക്കിങ് നടത്തുന്നു. എന്താ വായിക്കോമാന്ന് കയ്യടിച്ചെല്ലാരും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ചെടിയുടെ പേര് ആർക്കാൻ പറയാൻ പറ്റും? ഒന്നോ രണ്ടോ ചെടിന്റെ പേര്. പിന്നെ പത്തുമണി, തെച്ചി, പിന്നെ സൂര്യകാന്തി, മുല്ല, പീച്ചകം, പിന്നെ ചെമ്പരത്തി, പിന്നെ ആ മല്ലിക, പിന്നെ ആ പിന്നെ എന്താണ്, കോസ്മോസോ, ആ റോസ്. ഓക്കെ, മൾബെറി. അപ്പോ
മല്ലിക പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഏതായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ സ്കൂളിൽ വരാൻ പറ്റിയതിൽ. പിന്നെ ഒക്കെ രാവിലെ ചായ അടിച്ചതല്ലേ? ചായ നന്നായിട്ട് കുടിക്കണം, നല്ലപോലെ പഠിക്കണം. പിന്നെ ഉപ്പാനെ ഉമ്മാനെ അച്ഛൻ അമ്മ മാതാപിതാക്കളെ സ്നേഹിക്കണം. ഓക്കെ, മാതാപിതാക്കളെ സ്നേഹിക്കണം. പിന്നെ എന്നും വായിക്കണം. നിങ്ങൾക്കൊക്കെ നല്ല നല്ല ജോലിയിൽ എത്തണം എന്ന് ആഗ്രഹമില്ലേ? എന്ത് ജോലിയിൽ എത്തേണ്ടത്? മോൻ എന്താവാൻ ആഗ്രഹം പറഞ്ഞേ? എന്താവാനാ? പോലീസ് ആവാന്. ഓക്കെ, എന്തുകൊണ്ടാ പോലീസ് ആവണം? എന്താ കാര്യം? എന്താ പോലീസ് ആയ എന്താ ഗുണം? എന്താ എന്താ കൈയടിച്ചേ? പിന്നെ വേറെ 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 ജോലി? വേറെ പുതിയ ആഗ്രഹം? വേറെ എന്താവാനാ? പൈലറ്റ് ആവാന്. എന്തുകൊണ്ടാ? വിമാനം ഓടിക്കാൻ പറ്റും. ഓക്കെ, പറ്റും. കാരണം എന്താ അറിയോ? അപ്പൊ വിമാനം ഓടിക്കാൻ പറ്റും. അപ്പൊ അതിന് നന്നായിട്ട് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കേണ്ടി വരും. ഓക്കെ, പഠിക്കാൻ ഞാൻ എന്താ ഓടിക്കേണ്ടി വരും? ഓട്ടോറിക്ഷ. നല്ല പോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എന്തോടിക്കാം? വിമാനം ഓടിക്കാം. അറിയില്ലേ? ഓക്കെ, പിന്നെന്താവാൻ ആഗ്രഹം? ഒരാളും കൂടെ പറഞ്ഞേ. വേറെ എഞ്ചിനീയർ. എഞ്ചിനീയർ ആവാൻ എന്താ? ഏത് എഞ്ചിനീയർ ആണ്? എന്തിന്റെ എഞ്ചിനീയർ ആണ്? വീടിന്റെ കാര്യടി മിടുക്കി. ഇങ്ങോട്ട് വാ. എത്രാം ക്ലാസ്സാ നീ? നാലാം ക്ലാസ്. പേരെന്താ? ശിവനന്ദക്ക് എഞ്ചിനീയർ ആവണം. പഠിച്ചോനെ നാലാം ക്ലാസ്സിലെ കുട്ടിയാ പറഞ്ഞത്. അതും എഞ്ചിനീയർ സ്പെസിഫിക് ആണ് എയിം. വീടിന്റെ സിവിൽ എഞ്ചിനീയർ ട്ടാ വീടിന്റെ. അപ്പൊ നല്ല പോലെ എന്ത് ചെയ്യണം? വരക്കണം, കണക്ക് പഠിക്കണം, വീടുകളൊക്കെ നോക്കണം. അപ്പൊ നല്ല എഞ്ചിനീയർ ആവാം, നല്ല ജോലി കിട്ടും. ആവട്ടെ ട്ടാ. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ എന്താവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സാധാരണ പിന്നെ ഡോക്ടർ ആവണം എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെ വേറിട്ട ആഗ്രഹങ്ങളാണ്. കുട്ടികൾക്ക് ലക്ഷ്യം സ്പെസിഫിക് ആണ്. അതാണ് ചൊവ്വാണ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ നമ്മൾ നല്ല നല്ല ഇൻ്റർനാഷണൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൽ പി സ്കൂളിൽ തന്നെയാണ് കുട്ടികൾക്ക് ഡ്രീം കൊടുത്തിട്ട് അവരെത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുള്ളത്. നാലാം ക്ലാസ്സിലെ കുട്ടിയാണ് പറഞ്ഞത് വെറും എഞ്ചിനീയർ അല്ല, എയിം സ്പെസിഫിക് ആണ്. സിവിൽ എഞ്ചിനീയർ ആവണമെന്നാണ് പറഞ്ഞത്, വീടിൻ്റെ എഞ്ചിനീയർ ആവണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഏതായാലും വളരെ സന്തോഷമുണ്ട്. പേരെന്താ? ഹീന. പിന്നെ ഇവിടെ എത്ര ക്ലാസ്സിലാ? പിന്നെ ഹീനന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഇവിടുത്തെ അനിഷ. അനിഷ ഇതിലുണ്ടാ? എവിടെ കാണട്ടെ? അനിഷ ബാ. ആ ഓക്കെ, വീട് എവിടെ? ചൊവ്വാണ. ഫാദറിന് എന്താ ജോബ്? ഫാദർ എവിടെ ജോലി ഉണ്ടാ? എവിടെയാണ്? ആ ചെയ്യണ്ടി അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മള് ഇതെന്താ സംഭവം? എന്താ ജൈവ വൈവിധ്യ ഉദ്യാനം? ഇതെന്താ? ഇത് വന്നതിന് ശേഷം നിങ്ങൾക്ക് വല്ല ഗുണം ഉണ്ടോ? എന്താ ഗുണം? ഇതിലുള്ള ചെടികളൊക്കെ അതിന്റെ പ്രത്യേകതകൾ QR കോഡില് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാം. അപ്പൊ നിനക്ക് ഇത് നോക്കാൻ പറ്റുമോ? നോക്കില്ല, നമ്മള് ചെക്ക് ചെയ്യാം. ഞാൻ മൊബൈല് തരാം. അപ്പൊ ഇതാണ് പുതിയ തലമുറ പിള്ളേരുടെ താല്പര്യങ്ങൾ. ഒരു പിന്നെ നമ്മുടെ സാങ്കേതിക വിദ്യ എങ്ങനെ ഗുണപ്രദമായി ഉപയോഗിക്കാം എന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ചൊവ്വാണ GLP സ്കൂളില് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയും, ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജി എങ്ങനെ അനുകൂലമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുള്ളത്. അപ്പോൾ നമ്മളെ ഹിന അല്ലേ പേരെന്താ പറഞ്ഞു? ഹിനക്ക് കൊടുക്കണ മൊബൈൽ ഇതാ. പിടിച്ചോളൂ, പിടിക്കൂ, വൈറ്റില്ല, വെയിറ്റ് ചെയ്യ്. ഇവിടെ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, താഴത്തെ താവട്ടെ. ആ എന്താണ് വായിച്ചേ? സാൽവിയ. സാൽവിയ ചെടി അല്ലേ, സാൽവിയ പ്ലാന്റ്. വെരി ഗുഡ്. എല്ലാവരും കൈ അടിച്ചേ മക്കളെ. ഇതെന്താ ഫ്ലവർ? ഏതാ പറഞ്ഞോളൂ, ഉറക്കാൻ പറയും. സൂര്യകാന്തിന്റെ ഇംഗ്ലീഷ് എന്താ? സൺഫ്ലവർ. സൺഫ്ലവർ. പിന്നെ പിന്നെ എവിടെ കണ്ടിട്ടുള്ളത്? മൈസൂരി. മൈസൂർ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടത്? ഇപ്പൊ എവിടെ ഉള്ളത് പറ? ഇപ്പൊ സൺഫ്ലവർ എവിടെ ഉണ്ട്? ഏത് സ്കൂളുണ്ട്? ചൊവ്വാണ. എന്താ ആരാണ് ഇത് വെച്ച് പിടിപ്പിച്ചത്? ഇവിടുത്തെ ഇവനാള് സോഷ്യലൈസേഷൻ നല്ല ഉള്ളാളാ, അങ്ങനെ തന്നെ വേണ്ട സ്വർത്തതല്ല. പേരെന്താ? പേര് മുഹമ്മദ് അല്ലേ. ഗാർഡൻ കണ്ട? പൂന്തോട്ടം കണ്ട? എങ്ങനെയുണ്ട് പൂക്കള് കണ്ട? എങ്ങനെയുണ്ട്? വെരി ഗുഡ്. നമ്മുടെ ഈ GLP സ്കൂൾ ചൊവ്വാണയിലെ അഭിലാഷ് സാറാണ് കൂടെ ഉള്ളത്. സാറെ പിന്നെ എന്തു തോന്നുന്നു ഇപ്പം ഇങ്ങനെ ഒരു സംവിധാനം, പുള്ളി ഡിജിറ്റൽ ഗാർഡൻ, ഔഷധോദ്യാനം എന്നൊക്കെ പറയാം, എന്താ എന്തു തോന്നുന്നു? വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഇതിൽ കുട്ടികൾക്ക് വന്ന മാറ്റങ്ങൾ?
നമ്മളെ കുട്ടികൾക്കൊരു നേരനുഭവം ലഭ്യമാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സംസ്ഥാനത്ത് ജൈവവൈവിധ്യ പാർക്കുകൾ സ്ഥാപിക്കുക എന്നുള്ള നിർദ്ദേശമാണുള്ളത്. ഓക്കെ, വളരെ കുറഞ്ഞ തുകയെ നമുക്ക് സർക്കാർ തലത്തിൽ നിന്ന് ലഭ്യമാകുന്നുള്ളൂ, നമ്മളിവിടെ വളരെ വിശാലമായ ഒരു ജൈവവൈവിധ്യ പാർക്ക് ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെഡ് മിസ്ട്രസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മളെ രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ അധ്യാപകർ നേതൃത്വത്തിലുള്ള ഓരോ ടീമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികളടങ്ങിയ ടീം. ഈ ടീം തന്നെയാണ് ഓരോ ദിവസവും ഇത് നനയ്ക്കുന്നതും അതിൽ പുല്ലെല്ലാം പറിച്ച് കളഞ്ഞ് വളമിട്ട് അത് സംരക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് കുട്ടികൾ ഇപ്പോൾ അത് ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഉദ്യാനം. അതായത് എല്ലാം സാങ്കേതിക വിദ്യ, അത് കുട്ടികളുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കൃഷിത്തോട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ടീച്ചർ ചെറുതും ഒക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അത്യാവശ്യം ഉണ്ട്. എന്തൊക്കെയുണ്ട് ടീച്ചർ ഇവിടെ? ഇതില് വഴുതന, വെണ്ട, മുളക്, പിന്നെ ഇപ്പൊ ശീതകാല പച്ചക്കറികളായ കാബേജ്, ബ്രക്കോളി, ലെറ്റ്യൂസ്, ഇതെല്ലാം ഇപ്പൊ പുതിയതായിട്ടതാണ്. അപ്പൊ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ മുളകൊക്കെ സാധാരണ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇത് മഴമാവ കൃഷിയാണ്, പശുപാലിന്റെ സഹായത്തോടെ നമ്മൾ തുടങ്ങി. പ്രസിഡന്റ് ആരാ? ഇപ്പോൾ നമ്മള് ഇതിന്റെ നമ്മുടെ ചൊവ്വാണ സ്കൂളിന്റെ അയൽവാസികളാണ്. അയൽവാസികൾ എന്നതിലുപരി ഒരു കുടുംബക്കാരെ പോലെ കഴിയുന്നവരാണ് അല്ലേ? എനിക്ക് അതാ തോന്നിയത്, ഫീൽ ചെയ്തത്. നമ്മൾ ഇതിൽ ബന്ധമില്ലാത്തതാണ്, പക്ഷേ ഇത് ആഡ് ചെയ്യണം തോന്നി. പുഴക്കാട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ബഡ്സ് സ്കൂൾ, അതായത് ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള സ്കൂളാണ്. അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. വളരെ നല്ല പുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പിന്നെ ഞങ്ങൾ ചെടികളൊക്കെ കണ്ടോ? ഏതാ ചെടി? മല്ലികണ്ട്. ആ ആ പേരെന്താ? പേരെന്താ? ഏണ്ടേ? ആ അതെ, ശരിയാണ് അല്ലേ? ഓക്കെ, പേരെന്താ മോനെ? ആ ശ്രീജിത്ത് ആണത്. ശ്രീജിത്ത്, പിന്നെ ടീച്ചർ അങ്ങനെ ഉണ്ട്? നല്ല ടീച്ചറാ. പേരെന്താ ടീച്ചർ? പേരെന്താ? ടീച്ചറ്, ജലജ ടീച്ചറ്. പിന്നെ ആരാണുള്ളത്? ആ ചേച്ചിമാരാണൊക്കെ അല്ലേ? ഇതാണ് പിന്നെ എന്താ ഇപ്പൊ ഇതെന്തിനു ട്രോഫി ഇട്ടിട്ടുള്ളത് മോക്ക്? ഇതെന്തിനാ? സ്പോർട്സ് ഉണ്ടായിരുന്നാ? കിട്ടിയതാ? സമ്മാനം കിട്ടിയാ? ആ അതെ. ഓക്കെ ഓക്കെ, ഇന്നലെ കിട്ടിയില്ലേ? ഏതായാലും ഇതൊക്കെ കാണുമ്പോ ഞങ്ങള് വൈകി പോയി അറിയാനും, കാരണം സമയമില്ല. വെള്ളിയാഴ്ച ഉച്ച നേരം ആയതുകൊണ്ടാണ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല, വരാ. ഞങ്ങൾ പിന്നെ വരും. അല്ലേ ഷംലി, ഞങ്ങൾ സമ്മാനമായിട്ട് ഫൈസൽ വ്ളോഗർ ഉൾക്കാട്ടി പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂൾ സന്ദർശിക്കും. പോരാ, ഇനി എന്താ ചെയ്യാനുള്ളത്? ആരെ പാട്ട് പാടണ കുട്ടികളുടെ ഇതില് പാട്ട് പാടോ? ഒന്നായിട്ട് രണ്ടുപേരി പാടുന്ന കുട്ടികള്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടുപേരി, രണ്ടുപേരി പാടിയാ മതി കേട്ടാ. മാപ്പിള പാട്ട് പാട്. അപ്പൊ അങ്ങനെ എല്ലാവരും കയ്യടിച്ചേ, കയ്യടിച്ചേ. അങ്ങനെ നമ്മളെ പിള്ളേര് വരുന്നു. ഇവിടുത്തെ പാട്ട് പാടു, രണ്ടുപേരി പാട്ട് പാടിക്കേ. സിയാനെ പാട്. ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ കുറേശി വീട്ടിൽ മഹമൂദർ ത്വഹ ജനിച്ചതല്ലേ. ഓക്കെ മതി, കയ്യടിച്ച് കയ്യടിച്ച് കയ്യടിച്ച്. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. പിന്നെ കടുങ്ങപുരത്തിനടുത്ത് ചൊവ്വാണ, മലപ്പുറം ജില്ലയിൽ ചൊവ്വാണയിലെ ഈ സ്കൂള് സന്ദർശിക്കേണ്ടവർ സന്ദർശിക്കുക. ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ടീച്ചേഴ്സ്, കുട്ടികൾക്ക് വേറിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ പഴയ പോലെ അല്ലപ്പോൾ ഉള്ളത്. സാർ, നമ്മൾ പിന്നെ അൺഎയ്ഡഡ് സ്കൂള്, എയ്ഡഡ് സ്കൂള്, അതിനേക്കാളും മികച്ച രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഗവൺമെൻറ് സ്കൂൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായത് ഏതായാലും വളരെ സന്തോഷം. താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു. മോമയിന്ന് എല്ലാവരും നോക്കണം കേട്ടോ, എല്ലാവരും നോക്കല്ലേ. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞൊക്കെ കേൾക്കണം, അനുസരിക്കണം കേട്ടോ. നല്ല അച്ചടക്കമുള്ള കുട്ടികളാവണം. ഓക്കെ, താങ്ക് യു.